ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിലും അവസാനത്തിലും പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപും നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയേക്കാൾ മനോഹരമായ ശ്രേഷ്ഠമായ മറ്റൊരു പ്രാർത്ഥന സഭയിലില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതൊരു ഔദ്യോഗിക പ്രാർത്ഥനയുടെയും ആരംഭത്തിലും അവസാനത്തിലും ഈ പ്രാർത്ഥന കാണുന്നത്. തിരുസഭയുടെ ചരിത്രത്തിൽ ആദ്യകാലം മുതൽ തന്നെ ഈ പാരമ്പര്യം നിലനിന്നിരുന്നു എന്ന് നമുക്ക് സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്ന് കാണുവാൻ സാധിക്കും. ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ എഴുതപ്പെട്ട ഡിഡാഹെ എന്നുള്ള 12 സ്ലീഹന്മാരുടെ പ്രബോധനം 10 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 3 പ്രാവശ്യം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലണമെന്നുള്ള നിർദ്ദേശം. അതുതന്നെയാകാം നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ 3 പ്രാവശ്യം ഈ പ്രാർത്ഥന കാണുന്നതിന്റെ കാരണവും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്, അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്, മനുഷ്യനായത് സ്വർഗസ്ഥനായ പിതാവിനെ വെളിപ്പെടുത്തുവാനായിരുന്നു. പിതാവിന്റെ മുഖം നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയായിരുന്നു. ആ ദൈവത്തിന്റെ മനോഭാവം, മനുഷ്യരോടുള്ള മനോഭാവം എന്തെന്ന് സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കി തരുവാനായിരുന്നു. അതുകൊണ്ടാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞത്, ഈശോയിൽ, മനുഷ്യനായി അവതരിച്ച ഈശോയിൽ നമ്മൾ കണ്ടത് പിതാവായ ദൈവത്തിന്റെ മുഖമാണ് എന്ന്. ഈ ദൈവം, സ്വർഗസ്ഥനായ ഈ ദൈവം നമ്മിൽ നിന്ന് വ്യതിരക്തനായിരിക്കുന്ന, വ്യത്യസ്തനായിരിക്കുന്ന ഈ ദൈവം നമ്മുടെ പിതാവാണ് എന്നുള്ള സത്യമാണ് ഈശോയുടെ വെളിപ്പെടുത്തലിന്റെ കാതൽ എന്ന് പറയാം. ഒരു സ്വർഗീയ പിതാവിനെ, നമ്മുടെ പൊതുവായ പിതാവിനെ നമുക്ക് കാണിച്ചു തന്നുള്ളതായിരുന്നു ഈശോയുടെ ജീവിത രഹസ്യം മുഴുവന്റെയും കാതൽ. അവിടുന്ന് സകല മനുഷ്യരുടെയും പിതാവാണ്. ഒരു വ്യത്യാസവുമില്ലാതെ, കാലദേശ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പിതാവാണ് അവിടുന്ന്. യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ വിവരണം മുതൽ നമ്മൾ കാണുന്നത് അതുതന്നെയാണ്. സ്വന്തം ഛായയിൽ സകല മനുഷ്യരെയും സൃഷ്ടിക്കുന്ന ദൈവം എല്ലാവരെയും തന്റെ മക്കളായി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇതേക്കുറിച്ച് നമ്മൾ യേശയ്യ പ്രവാചകനിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. യേശയ്യയുടെ പുസ്തകം 64 അധ്യായം 8 വാക്യത്തിലെ, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്, ഞങ്ങൾ അവിടുത്തെ കരവേലയാണ്. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൽ വിവരിക്കപ്പെടുന്ന സൃഷ്ടിയുടെ പശ്ചാത്തലമാണല്ലോ ഇവിടെ പ്രതിഫലിക്കുന്നത്. ഹോസിയ പ്രവാചകൻ പറയുന്നു 11 അധ്യായത്തിലെ ആദിവാക്യങ്ങളിൽ, ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു, എഫ്രായിമിനെ നടക്കുവാൻ ഞാൻ പഠിപ്പിച്ചു, ഞാൻ അവനെ എന്റെ കരങ്ങളിൽ എടുത്തു. ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ ദൈവം ഇസ്രായേൽ ജനത്തെ എപ്രകാരം പരിപാലിച്ചു എന്നാണ് ഹോസിയ സൂചിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തില് മോശ ഇപ്രകാരം പറയുന്നുണ്ട്. 32 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ആകാശങ്ങളെ ചെവിക്കൊള്ളുക, ഭൂമിയെ ശ്രവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവായ ദൈവം, നിങ്ങളുടെ സ്രഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ, കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ്, യാക്കോബ് അവിടുത്തെ അവകാശവും. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി, അവനെ അവിടുന്ന് വാരിപ്പുണർന്നു,
താൽപര്യപൂർവം പരിചരിച്ച് തന്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ഇതാണ് ഒരു പിതാവായ ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ചിത്രം. ഈ ചിത്രമാണ് ഒരല്പം കൂടി വ്യക്തമായ രീതിയിൽ ഈശോയിൽ നമ്മൾ കണ്ടത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഈ ദൈവപുത്രത്വത്തെക്കുറിച്ച് തന്നെയാണ്. സുവിശേഷത്തിൽ യോഹന്നാൻ തന്നെയാണല്ലോ പറഞ്ഞത്, തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് അവനെ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അവകാശം അവിടെ നൽകിയെന്ന്. അതുകൊണ്ടാണ് യോഹന്നാൻ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ ഇപ്രകാരം ചോദിക്കുന്നത്, പറയുന്നത്, കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു. നമ്മൾ അങ്ങനെയാണ് താനും. നമ്മളിപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. ഈശോയിലുള്ള വിശ്വാസം നമ്മൾ വരുത്തുന്ന ആ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് യോഹന്നാൻ ശ്ലീഹ ഈ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതേ കാര്യം തന്നെയാണ് പൗലോസ് ശ്ലീഹ എഫേസുസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത്. ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈശോമിശിഹ വഴി നിങ്ങൾ നമ്മൾ അവിടുത്തെ ദത്തുപുത്രരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ചാണ് ഇത് തീരുമാനിച്ചത്. ഗലാത്തിയയിലെ സഭയ്ക്ക് എഴുതുന്നപ്പോഴും പൗലോസ് ശ്ലീഹ ഇക്കാര്യം തന്നെ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. നാലാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങളിൽ ശ്ലീഹ പറയുന്നു, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ അരൂപിയെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ഇതുതന്നെയാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിലെ എട്ടാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിലും പൗലോസ് ശ്ലീഹ പറയുന്നത്, നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ അരൂപിയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ അരൂപി മൂലമാണ് നമുക്ക് ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ അരൂപി നമ്മുടെ അരൂപിയോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നുവെന്ന്. ഈശോയിലുള്ള വിശ്വാസം വഴി നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധ റൂഹായാണ് നമ്മിൽ വസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ റൂഹ തന്നെയാണ് ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നത് എന്നാണ് ശ്ലീഹ പറയുക. ഇതുതന്നെയാണ് ഈശോ നമ്മെ പഠിപ്പിച്ചതും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മൾ ആവർത്തിക്കുന്നത് കാനോന ചേർത്താണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സുവിശേഷ വിവരണങ്ങളിൽ കാണുന്ന പ്രാർത്ഥനയോട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെയുള്ള രണ്ട് സ്വർഗീയ ആരാധനയുടെ രംഗങ്ങളിൽ നിന്ന് രൂപം കൊടുത്തിട്ടുള്ളതാണ് ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയോട് ചേർന്നുള്ള കാനോന എന്ന് പറയാം. ഒന്ന് പഴയ നിയമത്തിൽ നിന്നും മറ്റൊന്ന് പുതിയ നിയമത്തിൽ നിന്നുമാണ്. പഴയ നിയമത്തിലേത് ഏശയ്യ ദീർഘദർശിയുടെ ദർശനത്തിന്റെ ഭാഗമാണ്. ആറാം അധ്യായത്തിൽ നിവ്യ വിവരിക്കുന്ന രംഗം ഇപ്രകാരമാണ്, ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവത്തെ ഞാൻ കാണുന്നു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് ഓരോന്നിനും ആറ് ചിറകുകൾ വീതം. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവനും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളവുകയും ദൈവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു എന്നാണ് ഏശയ്യ പറയുന്നത്. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന സ്വർഗീയ വൃന്ദത്തോട് ചേർന്നാണ് ഭൂമിയിൽ നമ്മളും ദൈവത്തെ ആരാധിക്കുന്നത് എന്ന ആ സത്യമാണ് ഈ കാനോനായിലൂടെ തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുക. സ്വർഗീയ ആരാധനയുടെ മറ്റൊരു രംഗം നമ്മൾ കാണുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏറ്റവും അവസാന പുസ്തകമായ വെളിപാട് ഗ്രന്ഥത്തിലാണ്.
വെളിപാട് പുസ്തകം നാലാം അധ്യായത്തില് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ടായ ദർശനമാണ് നമ്മൾ കാണുക. സ്വർഗീയ സിംഹാസനത്തില് കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയുമുള്ള ഒരുവൻ സിംഹാസനസ്ഥനായിരിക്കുന്നത് ശ്ലീഹ കാണുന്നു. സിംഹാസനത്തിന് ചുറ്റുമുള്ള 24 സിംഹാസനങ്ങളിൽ ധവള വസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാരും അവരുടെ ശിരസിൽ സ്വർണ കിരീടങ്ങളും ഉണ്ടായിരുന്നു. സിംഹാസനത്തിന് മധ്യത്തിലും ചുറ്റിലുമായി നിന്നിരുന്ന 4 ജീവികൾ, മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകളുമായി നിന്ന ഈ ജീവികൾ, 6 ചിറകുകൾ വീതമുള്ള ഈ ജീവികൾ പരസ്പരം രാപകൾ ഇടടാതെ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകുകയാണ് ഈ ദൂതന്മാർ ചെയ്യുന്നത്. ഇവർ ദൈവത്തെ സ്തുതിക്കുമ്പോഴെല്ലാം 24 ശ്രേഷ്ഠന്മാരും സിംഹാസനസ്ഥന്റെ മുൻപിൽ വീണ് അവിടുത്തെ പ്രണമിക്കുകയും സകലത്തിന്റെയും സ്രഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രംഗവും ശ്ലീഹ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത പരിശുദ്ധൻ 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 എന്നുള്ള ഗീതമാണ് കാനോനായിട്ട് നമ്മൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയോട് ചേർത്ത് ചൊല്ലുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന നമ്മൾ ആവർത്തിക്കുന്നത് എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും ചോദിച്ചേക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥനയിൽ, ആ അഭിസംബോധനയിൽ നമ്മുടെ വിശ്വാസം മുഴുവനുമുണ്ട്, നമ്മുടെ ശരണം മുഴുവനുമുണ്ട്. അവിടുന്ന് നമ്മുടെ പിതാവാണ്, സ്വർഗത്തിലാണ് അവിടുന്ന്, ഒപ്പം നമ്മോട് കൂടെയാണ്, നമ്മുടെ കാര്യങ്ങളിൽ താൽപര്യവും പരിഗണനയും കരുതലുമുള്ളവനാണ് അവിടുന്ന്. നമ്മുടെ ആരാധന ഈ ഭൂമിയിലാണ് എങ്കിലും നമ്മൾ സ്വർഗവാസികളോട് ചേർന്നാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് എന്നുള്ള സത്യവും ഈ മാലാഖമാരുടെ ഗീതം അത് ചേർത്ത് നമ്മൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഉരുവിടുമ്പോൾ നമ്മൾ തന്നെ ഏറ്റുപറയുകയാണ്, പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ കുർബാന സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്ന വേദിയാണ്. സ്വർഗീയ ദൂതന്മാരും വിശുദ്ധരും എല്ലാം ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മോട് ചേരുന്നുണ്ട്. ഈശോ തന്നെ കാർമ്മികനായിരിക്കുന്ന, ബലിയർപ്പകനും ബലിവസ്തുവുമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ സ്വർഗത്തിൽ അവിടുത്തെ സ്തുതിക്കുന്ന മാലാഖമാരോട് ചേർന്ന് നാമും ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുമ്പോൾ സ്വർഗീയ ആരാധനയ്ക്കുള്ള ഒരച്ചാരമായി അത് മാറുകയാണ്. ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ ഈ പ്രാർത്ഥന, ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ ആവർത്തനം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.